നമുക്ക് കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ ഉലുവ വേണം, 1 ടീസ്പൂൺ ജീരകം വേണം, 1 ടീസ്പൂൺ ആശാളി, 1 കപ്പ് ഉണക്കലരി, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, 1 തേങ്ങ ചിരണ്ടിയത്. ഇതെൻ്റെ അമ്മച്ചിയുടെ റെസിപ്പി ആട്ടോ. സാധാരണ ഉലുവക്കഞ്ഞി ഉണ്ടാക്കുമ്പോൾ ഉലുവ മാത്രം ഇട്ടിട്ടാണ് ചെയ്യാറ്. പക്ഷെ ഇവിടെ അമ്മച്ചിയൊക്കെ ഉണ്ടാക്കുന്നത് അതിൻ്റെ കൂടെ ആശാളിയും ജീരകവും ചേർക്കാറുണ്ട്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാം. ഈ കഞ്ഞി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് 1.5 ലിറ്റർ വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് കുതിർത്തി വെച്ചിരിക്കുന്ന ഉലുവ ഇട്ടു. അതിനുശേഷം ആശാളിയും ജീരകവും എല്ലാം നന്നായി കഴുകണം. അതും അതിലേക്കിട്ടു. അതിനുശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഇതിലേക്കിട്ടു. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. ഞാൻ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ ഒരു വിസിലും അടിച്ച് തുറന്നു നോക്കിയപ്പോൾ ഇതാ നമ്മുടെ ഉലുവക്കഞ്ഞി നല്ലപോലെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ കഞ്ഞിയിലേക്ക് ഞാൻ നേരത്തെ ചിരണ്ടി വെച്ച് തേങ്ങയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ കർക്കിടകക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് അച്ചാറിൻ്റെ കൂടെ കഴിക്കാം. ഇത് തനിയെ കഴിച്ചാലും നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. എനിക്ക് തനിയെ കഴിക്കാനാണ് ഇഷ്ടം. പച്ചരിക്ക് പകരം നമുക്ക് ഉണക്കലരി വെച്ചും ഉണ്ടാക്കാം. സെയിം തന്നെ, പച്ചരിക്ക് പകരം ഉണക്കലരി എടുത്താൽ മതിയെന്ന് മാത്രം. സിമ്പിൾ റെസിപ്പി അല്ലേ ഇത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് കഴിച്ച് അഭിപ്രായം പറയാൻ മറക്കല്ലേ. അഭിപ്രായം മാത്രം പറഞ്ഞാൽ പോരാ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.